വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കൗൺസിൽ യോഗം 21-ന് ചെറുതോണി വ്യാപാര ഭവനിൽ നടക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗം ഉദ്ഘാടനം ചെയ്യും. കാരുണ്യം കുടുംബക്ഷേമ പദ്ധതിയിൽ അംഗങ്ങളായി മരണമടഞ്ഞ 3 പേർക്കുള്ള ക്ലെയിം തുക യോഗത്തിൽ വിതരണം ചെയ്യുമെന്നും ജില്ലാ പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാരുണ്യം കുടുംബസുരക്ഷാ പദ്ധതിയിൽ ചേർന്ന് മരണമടഞ്ഞ 3 അംഗങ്ങൾക്കുള്ള ക്ലെയിം തുക വിതരണവും ഏകോപന സമിതിയുടെ ജില്ലാ കൗൺസിൽ യോഗവും 23-ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിലാണ് സംഘടിപ്പിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ യോഗത്തിൽ അധ്യക്ഷനാകും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ജില്ലാ ട്രേഡ് വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ സിബി കൊല്ലംകുടി ആമുഖ പ്രഭാഷണം നടത്തും. തുടർന്ന് മരണമടഞ്ഞ 3 അംഗങ്ങളുടെ ആശ്രിതർക്കുള്ള 5 ലക്ഷം രൂപ വീതം ക്ലെയിം തുക വിതരണം ചെയ്യും. തുടർന്ന് നടക്കുന്ന ജില്ലാ കൗൺസിൽ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന യൂണിറ്റ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൗൺസിൽ ചർച്ച ചെയ്യും. ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി അതിന്റെ അംഗങ്ങളുടെ സുരക്ഷയ്ക്കായി രൂപം നൽകിയിട്ടുള്ള കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 2ാമത് ഗഡു മരണാനന്തര തുകയുടെ വിതരണം നാളെ കഴിഞ്ഞ് 21-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഇടുക്കി ജില്ലാ വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് ബഹുമാന്യായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ആ തുകയുടെ വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായി ചേർന്നിട്ടുള്ള 8,700 ആളുകളിൽ ആര് മരണപ്പെട്ടാലും അവരുടെ മരണാനന്തര ഡോക്യുമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയാൽ 30 ദിവസത്തിനകം ആ കുടുംബത്തിന് അവകാശിയായി ആരെയാണോ തന്നിട്ടുള്ളത് അവർക്ക് 5 ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണ് കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി. കാരുണ്യം പദ്ധതിയുടെ ക്യാഷ് അടവുമായി ബന്ധപ്പെട്ട് വീഡിയോ പ്രസന്റേഷൻ, ഐഡി കാർഡ് വിതരണം എന്നിവ യോഗത്തിൽ നടക്കും. കാരുണ്യം പദ്ധതിയുടെ യൂണിറ്റ് വെൽഫെയർ ഓഫീസർമാരും പദ്ധതിയിൽ ചേർന്നിട്ടുള്ള അംഗങ്ങളും ജില്ലാ കൗൺസിൽ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ്, വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറി ആർ രമേശ്, സൊസൈറ്റി ട്രഷറർ സി വി കൊച്ചുവള്ളാട്ട്, ജില്ലാ ഭാരവാഹികൾ എന്നിവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ, വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ സി ബി കൊല്ലംകുടി, ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, സൊസൈറ്റി സെക്രട്ടറി ആർ രമേശ്, ഏകോപന സമിതി ഭാരവാഹികളായ ആർ ജയശങ്കർ, എൻ പി ചാക്കോ, പി അജീവ്, സാലിസ് മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.